ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നാടൻ മുന്തിരിങ്ങായം കൊണ്ടുള്ള വെന്ത മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടുമുന്തിരി ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സാധാരണ വെന്ത മുന്തിരി ജ്യൂസ് തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് അതിലേക്ക് കുറച്ച് ബീറ്റ് റൂട്ടൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കളറും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസായിട്ടാണ് നമ്മൾ ഈ ഒരു വെന്ത മുന്തിരി ജ്യൂസ് തയ്യാറാക്കുന്നത് പിന്നെ ഈ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകുന്ന ജ്യൂസാണ് അതുപോലെ തന്നെ നല്ല ഫംഗ്ഷനൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്ന നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തത് അതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറിയ പീസായി കട്ട് ചെയ്തത് പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അപ്പം നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം ചെറിയ പീസായി കട്ട് ചെയ്ത് ബീട്രൂട്ടും കൂടി ചേർത്തു ഇനി ഈ ഒരളവിന് രണ്ട് ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കുകയാണ് അപ്പോൾ ഇത് തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി പിന്നെ വേവിച്ചെടുക്കണം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണു തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന വേവിച്ചെടുത്ത് ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു ജ്യൂസ് ആയതുകൊണ്ടാണ് ഇതിന് മെന്ത മുന്തിരി ജ്യൂസ് എന്നുള്ള പേര് വന്നത് അതുപോലെ തന്നെ തിളച്ചപ്പം കണ്ട മുന്തിരി ഇങ്ങനെ പൊട്ടി വന്നായിരുന്നു അതുകൊണ്ടാണ് ഇതിന് പൊട്ടു മുന്തിരി ജ്യൂസ് എന്നുള്ള പേര് വന്നത് ഇനി ഈ ജ്യൂസ് നന്നായി തണുത്തതിന് ശേഷം നമ്മളൊരു കൂടി ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് തന്നെ ഇത് അരിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ കാമ്പൊക്കെ ശരിക്കും ആ ജ്യൂസിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ജ്യൂസിന് കുറച്ചും കൂടി ഒരു കട്ടിയൊക്കെ വരും അതിൻ്റെ പളപ്പൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങി ജ്യൂസിലേക്ക് ചേരുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വേവിച്ച് തണുത്തതിന് ശേഷം അരിച്ചെടുക്കുന്ന നല്ലൊരു കളറുമാണ് നമ്മുടെ ജ്യൂസിന് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക മധുരം ഉപയോഗിക്കാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട അപ്പം നമ്മൾ ഈ ഒരു ജ്യൂസ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ഉണങ്ങിയൊരു കുപ്പിയിലേക്ക് വേണം ഈ ജ്യൂസ് ഒഴിച്ചെടുക്കുക ഒഴിച്ച് വെക്കാനായിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു നാലാഴ്ച വരെ ഈ ഒരു ജ്യൂസ് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് ഞാനിപ്പോൾ ഒരു നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു കളറ് എത്ര നല്ലൊരു കളറായിട്ടാണ് നമ്മുടെ ജ്യൂസ് കിട്ടിയിരിക്കുന്നതെന്ന് ആവശ്യത്തിന് മധുരം വേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിത് ആവശ്യത്തിന് സ്ക്വാഷ് ഒക്കെ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നതൊക്കെ തന്നെ ഇത് ആവശ്യത്തിന് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് അതുപോലെ തന്നെ ഐസ് ക്യൂബും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ട് ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതിപ്പോൾ മുന്തിരിങ്ങയുടെ ഒരു സീസണാണ് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്